എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. ഇൻ്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് December 3. ഭിന്നശേഷിക്കാർ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും ചില കഴിവുകളിൽ അവർ വ്യത്യസ്തരാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണനകൾ വർഷത്തിൽ ഇതുപോലുള്ള ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു സഹാനുഭൂതി ലഭിക്കാത്തത് തന്നെയാണ്. സഹാനുഭൂതി എന്നാൽ സഹതാപം എന്നല്ല അർത്ഥം. മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സഹാനുഭൂതി എന്നത് ഉദ്ദേശിക്കുന്നത്. സഹതപിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സഹാനുഭൂതി, അനുകമ്പയാണ് നമുക്ക് വേണ്ടത്. എന്തിനാണ് ഈ അനുകമ്പ ഭിന്നശേഷിക്കാരോട് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ള റോഡുകളാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാനുള്ള പൊതു ഗതാഗത സൗകര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള പൊതുവായിട്ടുള്ള ഓഫീസുകളാണെങ്കിലും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിലും പലതും ഇപ്പോഴും ഒരു ഭിന്നശേഷിക്കാരന് ആക്സസബിലിറ്റി വളരെയധികം പരിമിതമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഫ്രണ്ടിൽ വേണ്ട രീതിയിലുള്ള റാമ്പുകൾ ഉണ്ടാവാറില്ല. റാമ്പുകളിലാണെങ്കിൽ സൈഡ് പിടിക്കാനുള്ള ഗ്രാബ് ബാർസ് ഉണ്ടാവാറില്ല. സ്ലിപ്പറി ആയിട്ടുള്ള ടൈലുകളായിരിക്കും. കൃത്യമായി വീതിയില്ലാത്ത വാതിലുകളായിരിക്കും. ഒരു വീൽ ചെയറിനോ അല്ലെങ്കിൽ ഒരു വാക്കറോ ഉപയോഗിച്ച് നടക്കുന്ന ഒരാൾക്ക് കയറി ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടുള്ള വാതിലുകളായിരിക്കാം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ ദിവസവും ദുസ്സഹമാകുന്ന കാര്യങ്ങളാണ്. ആരായിരിക്കും ഇതിന് ഉത്തരവാദി? ഭിന്നശേഷിക്കാരനായ അദ്ദേഹമാണോ, അതോ തികച്ചും ഭിന്നശേഷി സൗഹൃദമല്ലാത്ത രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെ ഉണ്ടാക്കുന്ന നമ്മളെല്ലാമാണോ? ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ പോളിസി മേക്കേഴ്സും നമ്മുടെ ഭരണാധികാരികളും ഇതുപോലെ ഭിന്നശേഷിക്കാരോടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അല്ല അവരോടുള്ള ചുമതലകൾ വർഷത്തിലൊരിക്കൽ ഇതുപോലുള്ള ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വർഷാവർഷം അവരുണ്ടാക്കുന്ന പോളിസികളിൽ ഭിന്നശേഷിക്കാരുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു രണ്ടാമതൊരു അർത്ഥശങ്കയില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പല ഓഫീസ് കെട്ടിടങ്ങളുടെ മുന്നിലും റാമ്പുകളില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. റാമ്പ് എന്നത് എങ്ങനെയെങ്കിലും ഒരു സിമൻ്റ് കൊണ്ട് ചരിച്ച് വാർക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ ഹൈറ്റും എത്രത്തോളമാണ് റാമ്പ് നമ്മൾ ഉയർത്തേണ്ടത് എന്നുദ്ദേശിച്ച് ആ റാമ്പിൻ്റെ നീളവും അത്ര അധികം കൂട്ടേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമായിട്ട് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല കോൺട്രാക്ടേഴ്സും ഇതിനെക്കുറിച്ച് തീരെ ബോധവാന്മാരല്ല എന്നുള്ളതാണ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു അവയർനെസ് ഇതുപോലെ വർഷത്തിലൊരു ദിവസം മാത്രം ഉള്ള ചടങ്ങുകളിൽ മാത്രം വായിച്ച് കേൾപ്പിക്കേണ്ട ഒന്നാണ് എന്നല്ല എനിക്ക് തോന്നുന്നത്. ഇത് കൃത്യമായിട്ടും ഓരോ പോളിസികൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിന് ചുമതലപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഓഡിറ്റിങ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തി അത് കൃത്യമായ രീതിയിലാണ് എന്നുള്ളത് തന്നെ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ഈ റാമ്പിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഒരു വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിലല്ല ഒരു റാമ്പ് നിങ്ങൾ പണിതെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൈ ഉപയോഗിച്ച് ആ വീൽ ചെയറിൻ്റെ ചക്രം തിരിച്ചുകൊണ്ട് ആ റാമ്പിലൂടെ കയറി പോവുക എന്നുള്ളത് ദുസ്സഹമായ ഒരു കാര്യമായിരിക്കും. ഇത് പക്ഷേ സാധാരണ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരെ കൺസേണായിട്ടൊരു കാര്യമാവണമെന്നില്ല. കാരണം അദ്ദേഹം ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും എല്ലാ ദിവസവും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഈ ദിനാചരണം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. ഭിന്നശേഷിക്കാരായ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അതിന് ചെയ്യേണ്ട ലീഗൽ പ്രൊസീജിയേഴ്സിനെക്കുറിച്ചും അതിൻ്റെ ചെയ്യേണ്ട ചുമതലകൾ നടപടിക്രമങ്ങളെക്കുറിച്ചും അവർ ബോധവാന്മാരാണ്. പക്ഷേ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് യാതൊരുവിധ ധാരണയും ഇല്ലാത്തവരാണ്. അവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതാണ് ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങളിലേക്കുള്ള ആദ്യത്തെ പടി. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടുന്നതിൻ്റെ ഫോർമാലിറ്റീസിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ നോക്കാവുന്നതാണ്. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ശേഷം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പല പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഒരു അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല.
ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 40% കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് അദ്ദേഹം അർഹനാണ്. അത് നിങ്ങളുടെ അവകാശമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് നേടിയെടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഞാനൊരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഡിസബിലിറ്റി എന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുകയാണ്. ഡിസബിലിറ്റി എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാവുന്നൊരു കാര്യമാണ്. ഒന്ന് ജന്മനാവുള്ള ഡിസബിലിറ്റിയാണ്, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരോഗ്യയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്ന് ഭവിക്കുന്ന ഡിസബിലിറ്റീസാണ്. ജന്മനാവുള്ള ഡിസബിലിറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഡിസബിലിറ്റികൾ ആയതുകൊണ്ട് തന്നെ ഒരുവിധം അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ആ ഡിസബിലിറ്റി ആ ഒരു വൈകല്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പുതിയ സ്കില്ലുകൾ അവർ നേടിയിട്ടുണ്ടാകും. പക്ഷേ അക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത് ജീവിതത്തിൻ്റെ തുടക്കത്തിലില്ലാതെ പിന്നീട് വന്നു ഭവിക്കുന്ന ഒരു ഡിസബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നോർമൽ ആക്ടിവിറ്റീസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിൽ എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്കുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സർജറിയുടെ ഭാഗമായിട്ട് ഒരു ഏതെങ്കിലും കയ്യോ കാലോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു ആംബ്യൂട്ടേഷൻ സർജറി വേണ്ടി വരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു കൃത്രിമമായൊരു കയ്യോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടൊരു കാലോ അവിടെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാക്കിയുള്ള അവയവങ്ങളുടെ ശക്തി, അതായത് മസിലുകളുടെ പവർ, ആ സന്ധികളുടെ ചലനം, ഇതെല്ലാം കൃത്യമായ രീതിയിൽ നിലനിർത്തേണ്ടത് ഇതുപോലുള്ള കൃത്രിമ അവയവങ്ങൾ ഘടിപ്പിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സർജറികൾ അതുമായിട്ട് സർജറികൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി കൃത്യമായ ചില വ്യായാമങ്ങളും കൃത്യമായ ചില മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ സർജറിക്ക് ശേഷം ഒരു കൃത്രിമമായ അവയം വെച്ചുകൊണ്ട് നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസ് പഴയതിൻ്റെ ഏകദേശം പഴയ രീതിയിൽ തന്നെ തുടരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ഇതുപോലെ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല, എല്ലാ അസുഖങ്ങളും ബാധിച്ചും തിരിച്ച് നമ്മുടെ സാധാരണ അസുഖത്തിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളും അത് അല്ലെങ്കിൽ എടുക്കേണ്ട ചില പുതിയ അല്ലെങ്കിൽ നേടേണ്ടി വരുന്ന പുതിയ കുറച്ച് സ്കില്ലുകളുമാണ് റീഹാബിലിറ്റേഷൻ എന്ന ചികിത്സയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അതിന് നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ നിർദ്ദേശം ഓരോ സമയത്തും നിങ്ങൾ നേടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ വ്യായാമങ്ങളുടെ വ്യത്യാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഉപയോഗിക്കുന്ന ഓർത്തോസിസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്നുള്ള ഉപകരണങ്ങളിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തേണ്ടതും ഈ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ നിർദ്ദേശത്തോടുകൂടി തന്നെയായിരിക്കണം. കോവിഡ് എന്ന മഹാമാരി എല്ലാവരുടെയും ജീവിതത്തെ ബാധിച്ച പോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ജീവിതത്തെയും വളരെ ദുസ്സഹമായിട്ടത് ബാധിച്ചിട്ടുണ്ട്. യുനെസ്കോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അവയർനെസ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടെൽ അവർ സ്റ്റോറീസ് എനേബിൾ അവർ റൈറ്റ്സ് എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യമായിട്ട് അവർ പറയുന്നത്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ചുമതലകളെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകുകയും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് അവർ പറയുന്നത്. ഭിന്നശേഷിക്കാരായ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭിന്നശേഷിക്കാരല്ല എന്ന് അഹങ്കരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സഹതാപമല്ല നിങ്ങളുടെ സഹാനുഭൂതിയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടത്. അത് എല്ലാ ഘട്ടത്തിലും നിങ്ങൾ ഏത് ചുമതല വഹിക്കുന്ന ആളോ ആയിക്കോട്ടെ, നമ്മുടെ ഓരോരുത്തരെയും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഒരു ഭിന്നശേഷിക്കാരൻ്റെ ജീവിതത്തെ ആയാസരഹിതമാക്കുന്നത്, അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സഹായിക്കുന്നതും അതിനെ സഹായിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക, അതിൻ്റെ മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.